നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തുടർച്ചയായി പെയ്ത മഴയിൽ മുരിയാട് കോൾനിലങ്ങളിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് കോന്തിപുലം പാലത്തിന് സമീപം നിർമ്മിച്ച താൽക്കാലിക തടയണ പൊളിച്ചു നീക്കി. ചിമ്മിണി അണക്കെട്ടിൽ നിന്നും വരുന്ന വെള്ളം സംഭരിക്കാനാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇവിടെ താൽക്കാലിക തടയണ നിർമ്മിച്ചത്. കോന്തിപുലത്ത് സ്ഥിരം തടയണ സ്ഥാപിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന് BJP പൊർത്തിശ്ശേരി ഏരിയ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. വാർഡ് കൌൺസിലർ ആർച്ച അനീഷ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ സന്തോഷ് കാര്യാടൻ സ്വാഗതം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി TK ഷാജു മുഖ്യപ്രഭാഷണം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന 2022-23 പുരുഷ വിഭാഗം ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ടീം ജേതാക്കളായി. 4 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 28 പോയിന്റുകൾ നേടിയാണ് ക്രൈസ്റ്റ് കോളേജ് കിരീടം നേടിയത്. കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ചെമ്മണ്ട കായൽ പുളിയമ്പാടം പാടശേഖരം വെള്ളം കയറി മുങ്ങിത്തുടങ്ങി. 500 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ വെള്ളം കയറി വലിയ ഭീമമായ നഷ്ടമാണ് നെൽകർഷകർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നഗരസഭാ കൌൺസിലർ TK ഷാജു പറഞ്ഞു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ, ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ്, ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്ത് കലകളുടെ നാട്ടിൽ കൂടൽ മാണിക്യസ്വാമിയെ കണികണ്ടുണരാൻ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മോഡേൺ ലിവിംഗ് ഇൻ ഹാർട്ട് ഓഫ് ഇരിങ്ങാലക്കുട, അണിമംഗലം അപ്പാർട്ട്മെന്റ്. Main Road, Irinjalakuda, Thrissur.